കഴിഞ്ഞ തവണ ഞാൻ നാട്ടിൽ ഓണം കൂടിയത് ഏതാണ്ട് 1968 കാരണം 69 ജൂണിൽ ഞാൻ കേരളം വിട്ടു. കുട്ടിക്കാലത്തെ ഓണങ്ങളൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഓണം പ്രത്യേകിച്ച് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യില്ലായിരുന്നു, ഓണമായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് സെലിബ്രേറ്റ് ഒന്നും ചെയ്യില്ലായിരുന്നു. പക്ഷേ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ മധുരമുള്ള ചില ഓർമ്മകളുണ്ട്. കാരണം ഞങ്ങളുടെ വീട്ടിൽ പപ്പടം കൊണ്ടുവരുന്ന ഒരു പണ്ടാരത്തി ഉണ്ടായിരുന്നു. അന്ന് ഇന്നത്തെ മാതിരി മെഷീൻ കൊണ്ടൊന്നുമല്ല പപ്പടം ഉണ്ടാക്കുന്നത്, പപ്പടം ഇങ്ങനെ ഇടിച്ച് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പണ്ടാരത്തി, ആ പണ്ടാരത്തി എല്ലാ ആഴ്ചയിലും വീട്ടിൽ പപ്പടം കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുടുംബമായിട്ട് വളരെ ഫ്രണ്ട്ലിയാണ്. അവർ വീട്ടിൽ പപ്പടം കൊണ്ടുവന്നിട്ട് വീട്ടിലെപ്പോഴും കുറച്ച് ഇരുന്ന് സംസാരിച്ചിട്ടേ പോകത്തുള്ളൂ. 1.5 മണിക്കൂർ 3 മണിക്കൂർ ഇരുന്ന് സംസാരിച്ച് ചിലപ്പോൾ ഭക്ഷണത്തിൻ്റെ സമയമാണെങ്കിൽ ഭക്ഷണവും കൊടുക്കും അമ്മ. അങ്ങനെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു. അന്ന് ഞങ്ങൾക്ക് ഏത്തവാഴ കൃഷിയുണ്ട്. ഓണത്തിൻ്റെ സീസൺ ആകുമ്പോഴത്തേക്കും അപ്പൻ അവൻ്റെ ഒരു പണിക്കാരൻ്റെ കയ്യിൽ ഒരു ഏത്തക്കൊല കൊടുത്തു വിടും ഈ പണ്ടാരത്തിൻ്റെ വീട്ടിലേക്ക് ഓണത്തിൻ്റെ 2 ദിവസം മുമ്പ്. അപ്പോൾ അവർ ചെയ്യുന്നതിന് വെച്ചാൽ ഓണത്തിൻ്റെ ദിവസം ഈ പണ്ടാരത്തി വീട്ടിൽ വരും. വീട്ടിൽ വരുമ്പോഴത്തേക്കും പായസം കൊണ്ടുവരും, അതുപോലെ തന്നെ പപ്പടം. ആ പപ്പടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏ ഒരു തൊപ്പിക്കുടയുടെ വലിപ്പം ഉണ്ടാവും ആ പപ്പടം. ദാറ്റ് ഈസ് അതാണ് പപ്പടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് പപ്പടം. അതുപോലെ തന്നെ ഉപ്പേരി, പിന്നെ കാ വറുത്തത്, നമ്മൾ കൊടുത്തു വിട്ട ഏത്തക്ക തന്നെ അവർ വറുത്ത് അതും കൊണ്ടുവരും. അങ്ങനെ കാ വറുത്തതും ഈ പായസവും ഈ പപ്പടവും അതാണ് ഞങ്ങളെപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു എല്ലാ കൊല്ലവും. എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ തുടങ്ങി 1967 എൻ്റെ അവസാനത്തെ ഓണം വരെ, നാട്ടിലെ ഓണം വരെ അതൊരു പതിവായിരുന്നു. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം ഇന്നിപ്പോൾ ഇന്ന് മാത്രമല്ല എല്ലാ ഓണ സീസണിലും ഉള്ളൊരു ഒരു ഇഷ്യൂ ആണ്, അതൊരു കോൺട്രവേഴ്സിയാണ്, ഒരു വിവാദ വിഷയമാണ് ഓണം. ക്രിസ്ത്യാനികൾ ഓണം ആഘോഷിക്കണോ വേണ്ടയോ എന്ന് എനിക്കറിഞ്ഞുകൂടി. ഇതിൻ്റെ അകത്ത് ഇത്ര ചോദിക്കാനായിട്ട് എന്തിരിക്കുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടെ. ഈ ഓണം എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ ഫെസ്റ്റിവലാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഹിന്ദുമതം. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ്. ഈ വാമനൻ എന്നും മഹാബലി എന്നും പറയുന്നത് രണ്ട് സാങ്കല്പിക സൃഷ്ടികളാണ്. ഇതൊരു ഐതിഹ്യമാണ്. കർക്കിടകത്തിലെ പഞ്ഞമാസം കഴിഞ്ഞ് ചിങ്ങം വന്നു, വിളവെടുപ്പിൻ്റെ സമയമായി, ആഹ്ലാദത്തിൻ്റെ സമയമായി, പട്ടിണിയും പരിവട്ടവും മാറി. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് റിലീജിയൻ. അപ്പോൾ ഇത് കേരളത്തിൻ്റെ ഒരു ഫെസ്റ്റിവലാണ്. ഇത് പോലും അറിയാൻ പാടില്ലാത്ത, ഇതുപോലും മനസ്സിലാകാത്ത ചില വേട്ടാവളിയന്മാരാണ് ഈ വിഡ്ഢിത്തരങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ചില ധ്യാനക്കുറുക്കന്മാരും അതുപോലെ ഈ ഇച്ചിരി കൺസർവേറ്റീവ് ആയിട്ടുള്ള യാഥാസ്ഥിതികരുമാണ് ഇതുപോലുള്ള പിന്നോക്ക ചിന്താഗതി വെച്ചുകൊണ്ടിരിക്കുന്നത്. പൂക്കളം ഇടുന്നതിനോ അല്ലെങ്കിൽ ഓണം ആഘോഷിക്കുന്നതിനോ എന്താണ് കുഴപ്പമായിരിക്കുന്നത്? അതൊക്കെ പിള്ളേർക്ക്, കൊച്ചുകുട്ടികൾക്ക് നല്ല അവർക്ക് എന്ത് ഇൻട്രസ്റ്റാണ് അന്ന് പൂ പറക്കാൻ പോകുന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അന്നൊന്നും ഇല്ലാത്ത പൊളിറ്റിക്സാണ് അന്ന്. ഞാൻ 1960 കാര്യം പറഞ്ഞല്ലോ, അന്നൊന്നും ഈ രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല. ക്രിസ്ത്യാനികൾ ആഘോഷിക്കണോ ആഘോഷിക്കണ്ടയോ എന്നുണ്ടായിരുന്നു. അപ്പം തന്നെ ഞാനൊരു കാര്യം പറയാം കേട്ടോ, ഇത് പറയണം. ഞാനിപ്പോൾ പലയിടത്തും നോട്ട് ചെയ്തിട്ടുണ്ട്, പല പള്ളികളും പള്ളികളുടെ ആഭിമുഖ്യത്തിൽ ഈ ഓണം നടത്തുന്നുണ്ട്. പള്ളിയിൽ എന്തിനാണ് ഇങ്ങനെ പൂക്കളം ഇടുന്നത്? പള്ളി എന്തിനാണ് ഒരു ഓണാഘോഷം സ്പോൺസർ ചെയ്യുന്നത്? അതിൻ്റെ ഒരു ആവശ്യമില്ല. ദാറ്റ് ഈസ് അൺനെസസറി. പക്ഷേ ഇൻഡിവിജ്വൽ ജനങ്ങൾ, ഏകദേശം ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ഹൈന്ദവ ഫെസ്റ്റിവലല്ല. ഉദാഹരണം പറഞ്ഞാൽ ഈ ഹോളി, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പൊങ്കൽ എന്ന് പറഞ്ഞ പോലെ ഇത് ഹിന്ദുമതമായിട്ട് ഒരു ബന്ധമില്ലാത്ത സംഗതിയാണ്. നത്തിങ്. അതേസമയം വിഷു, വിഷു ഒരു ഹൈന്ദവ ഫെസ്റ്റിവലാണ്, അത് നമ്മൾ ആഘോഷിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഓണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കൾച്ചറൽ ഫെസ്റ്റിവൽ. ഇന്നത്തെ കാലത്ത് നമ്മൾ മനസ്സിലാക്കണം, ഇപ്പോൾ ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ ഫെസ്റ്റിവലാണ്, ക്രിസ്ത്യൻ വിശേഷ ദിവസമാണത് ക്രിസ്മസ്. പക്ഷേ ഇന്ന് ഒരിക്കലും എനിക്കറിയാവുന്ന ഒത്തിരി ഹിന്ദുക്കളും മുസ്ലിമുകളും നക്ഷത്രം തൂക്കുകയും ക്രിസ്മസ് ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാലോചിച്ച് നോക്കിയേ, ഒരു ക്രൈസ്തവ വിശേഷ ദിനമായിട്ട് പോലും മറ്റു മതക്കാർ ഒരു ക്രിസ്മസിൽ നിന്ന് നമ്മുടെ നാട്ടിൽ തൂക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് യുനോ ഇറ്റ് ഗോസ് ബിയോണ്ട് ദ പർട്ടിക്കുലർ റിലീജിയൻ, ഇറ്റ് ഗോസ് ബിയോണ്ട് ഇറ്റ്. അപ്പോൾ ഫെസ്റ്റിവൽസ് ഇങ്ങനെയുള്ളതൊക്കെ ആഘോഷിക്കുക, ആഘോഷിക്കാനുള്ളതാണ്, സന്തോഷിക്കാനുള്ളതാണ്, എൻജോയ് ചെയ്യാനുള്ളതാണ്. ഒന്നാകത്ത് നോക്കിയ ഓണപ്പാട്ട്, ഓണപ്പുടവ, ഇതൊക്കെ ഒരു 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 ഫണ്ണല്ലേ? നമ്മളിങ്ങനെ ഇത് ഇങ്ങനെയൊക്കെയാണ് മനുഷ്യൻ എൻജോയ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ ബാക്ക്വേഡ് വിവരമില്ലാത്ത അച്ഛന്മാർ വിവരക്കേട് വിളിച്ച് പറയാതെ അവർ വായടച്ച് വെച്ചിട്ട് സുവിശേഷം എടുത്ത് വായിക്കുകയും. താങ്ക് യു വെരി മച്ച്.